കുട്ടിക്കാലം മുതൽ മനസ്സിൽ ഇന്ത്യയ്ക്ക് പ്രത്യേക സ്ഥാനമെന്നതാണ് ഒബാമ പറയുന്നത്. താൻ വളർന്നത് രാമായണവും മഹാഭാരതവും കേട്ട് ബരാക് ഒബാമ കുറിക്കുകയാണ്. അതായത് രാമായണത്തിലെയും മഹാഭാരതത്തിലെയും കഥകൾ കേട്ടാണ് താൻ വളർന്നതെന്നും അതിനാൽ തന്നെ തൻ്റെ കുട്ടിക്കാലം മുതൽ തൻ്റെ മനസ്സിൽ ഇന്ത്യയ്ക്ക് പ്രത്യേക സ്ഥാനമുണ്ടായിരുന്നതായും US മുൻ പ്രസിഡൻ്റ് ബരാക് ഒബാമ പറയുകയാണ്. ഇന്തോനേഷ്യയിലായിരുന്നു തൻ്റെ കുട്ടിക്കാലം. രാമായണവും മഹാഭാരതവും തൻ്റെ ജീവിതത്തെ ഏറെ സ്വാധീനിച്ചതായും രാഷ്ട്രീയ ഓർമ്മക്കുറിപ്പുകളുടെ ശേഖരമായ എ പ്രോമിസ്ഡ് ലാൻഡ് എന്ന പുതിയ പുസ്തകത്തിൽ ബരാക് ഒബാമ കുറിക്കുകയാണ്. കുട്ടിക്കാലത്ത് ഇന്തോനേഷ്യയിൽ ചെലവഴിച്ച സമയമാകും തൻ്റെ മനസ്സിനെ ഇന്ത്യയുമായി അടുപ്പിച്ചത്. കിഴക്കൻ രാജ്യങ്ങളിലെ മതങ്ങളെക്കുറിച്ച് പഠിക്കാനുള്ള മനസ്സും ഇതിന് കാരണമായിട്ടുണ്ട്. കോളേജ് വിദ്യാർത്ഥിയായിരിക്കെ പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയിൽ നിന്നുമുള്ള നിരവധി സുഹൃത്തുക്കൾ തനിക്കുണ്ടായിരുന്നു. അവരാണ് പരിപ്പ് കറിയും മറ്റും പാചകം ചെയ്യാൻ പഠിപ്പിച്ചത്. ബോളിവുഡ് സിനിമകൾ പരിചയപ്പെടുത്തി തന്നതും അവർ തന്നെയായിരുന്നു. ബരാക് ഒബാമ എ പ്രോമിസ്ഡ് ലാൻഡിലൂടെ വ്യക്തമാക്കുകയാണ് ഇവയെല്ലാം. ലോക ജനസംഖ്യയുടെ 1/6 അധിവസിക്കുന്ന പ്രദേശമാണ് ഇന്ത്യ. 2000 വ്യത്യസ്ത വിഭാഗങ്ങൾ, 700+ ഭാഷകൾ, ഇതെല്ലാം ഇന്ത്യയോട് ആകർഷണം തോന്നാനുള്ള പ്രധാന കാരണങ്ങളാണെന്നാണ് ബരാക് ഒബാമ പറയുന്നത് തൻ്റെ പുസ്തകത്തിലൂടെ. 2010 US പ്രസിഡൻ്റ് എന്ന നിലയിലാണ് താൻ ആദ്യമായി ഇന്ത്യയിലെത്തുന്നത്. എന്നാൽ അതിനു മുമ്പേ തൻ്റെ ഭാവനയിൽ ഇന്ത്യക്ക് സവിശേഷമായ സ്ഥാനമുണ്ടായിരുന്നുവെന്നും പുസ്തകത്തിലൂടെ ബരാക് ഒബാമ പറയുന്നു. ലോക നേതാക്കളെക്കുറിച്ച് ഒബാമയുടെ വിലയിരുത്തൽ ഉൾപ്പെടുന്ന പുസ്തകത്തിൽ കോൺഗ്രസ് നേതാക്കളായ മൻമോഹൻ സിംഗിനെയും രാഹുൽ ഗാന്ധിയെയും കുറിച്ചുള്ള പരാമർശങ്ങൾ സജീവ ചർച്ചയായിരുന്നു. വിഷയമറിയാതെ അധ്യാപകൻ്റെ പ്രീതി പിടിച്ചുപറ്റാൻ ശ്രമിക്കുന്ന വിദ്യാർത്ഥിയെപ്പോലെയാണ് രാഹുൽ എന്നതാണ് ഒബാമയുടെ അഭിപ്രായം. കേന്ദ്രമന്ത്രിമാരും BJP നേതാക്കളും ഒബാമയുടെ വാക്കുകൾ സമൂഹ മാധ്യമങ്ങളിൽ സജീവ ചർച്ചയാക്കിയിരുന്നു. ന്യൂയോർക്ക് ടൈംസ് നടത്തിയ പുസ്തക അവലോകനത്തിലൂടെയാണ് രാഹുലിനെ കുറിച്ച് ഒബാമ നടത്തിയ പരാമർശങ്ങൾ വളരെ ചർച്ചയായത്. ഇന്ത്യയോടുള്ള, ഭാരതത്തോടുള്ള ബരാക് ഒബാമയുടെ സ്നേഹം വ്യക്തമാക്കുന്നതാണ് തൻ്റെ പുസ്തകമായ എ പ്രോമിസ്ഡ് ലാൻഡിലൂടെ ബരാക് ഒബാമ വ്യക്തമാക്കുന്നത്. അതായത് രാമായണത്തിലെയും മഹാഭാരതത്തിലെ കഥകളും കേട്ടാണ് താൻ വളർന്നതെന്നും അതിനാൽ തന്നെ തൻ്റെ കുട്ടിക്കാലം മുതൽ തൻ്റെ മനസ്സിൽ ഇന്ത്യക്ക് പ്രത്യേക സ്ഥാനമുണ്ടായിരുന്നതായുമാണ് മുൻ പ്രസിഡൻ്റ്, അതായത് US മുൻ പ്രസിഡൻ്റ് ബരാക് ഒബാമ തൻ്റെ പുസ്തകത്തിലൂടെ വ്യക്തമാക്കുന്നത്. ന്യൂസ് ഡെസ്ക്, തത്വമയി ന്യൂസ്.